നിങ്ങൾക്ക് ഏറ്റവും ക്രിഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ബോയിയുടെ നെയിം എന്താണ്, അല്ലെങ്കിൽ ഓവർറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ബോയിയുടെ നെയിം എന്താണ്, അതാണ് അവനത്തെ ചോദ്യം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് നെയിം ഒക്കെ മയ്യേന്ന് അല്ലെങ്കിൽ തോന്നണ ഒരു നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ തോന്നി കണ്ണനായിട്ട് തോന്നി കണ്ണൻ. അപ്പൊ നിങ്ങള് നിങ്ങക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബോയിയുടെ നെയിം എന്താണ്? അങ്ങനെ പറയണമെന്നല്ലോ. തോന്നിട്ടുള്ള ഒരു നെയിം അങ്ങനെ നമുക്ക് തോന്നില്ലല്ലോ. ഒരു പേരുള്ള ആളെ നമുക്ക് അപ്പുറത്ത് ഇഷ്ടമുണ്ടോ ഇപ്പുറത്ത് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ വരാലോ. അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും അയ്യേന്ന് തോന്നിയിട്ടുള്ള ഒരു നെയിം അങ്ങനെയില്ല. പിന്നെ ഈ ബോയ്സിനെ അത്ര ചെല്ലപ്പേരൊന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പൊന്നി ചക്കര അങ്ങനെ കുളിക്കില്ല, അതൊന്നും അങ്ങനെ തോന്നി ഇഷ്ടമല്ല. ഒരു ബോയിന്റെ ക്രിഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള നെയിം ഏതാണ്? എന്നാലും ഒരു ക്രിഞ്ച് ആയിട്ട് കേക്കുമ്പോ അയ്യേന്നൊക്കെ തോന്നുന്നുണ്ടായി അല്ലെ? കേട്ട് പഠിക്കുകയാണ് പറയൂ. അങ്ങനത്തെ കുറെ പേരുണ്ടാവും. അർജുൻ പിന്നെ പിന്നെ നല്ലൊരു റൈറ്റർ ആയിട്ടുള്ള പേരെന്താണ്? അങ്ങനെ നല്ല പേരെന്താണ് അപ്പൊ? കൊറച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഇല്ല അങ്ങനെ ഒരു പേരില്ലേ? അല്ല അങ്ങനെയല്ല, കൊറച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച്. ഇവിടെ എന്തേലും ഉണ്ടോ നല്ല പേര്? ഇതൊക്കെ ഓവർറേറ്റഡ് ആണോ അമ്മയിലെ അതുല് അർജുന? ഒരു മോസ്റ്റ് ആയിട്ടുള്ള ഒരു ബോയ് നെയിം ഏതാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ക്രിഞ്ച് ആയിട്ടുള്ള അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിം കേട്ട് പഴകിയ അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള? അങ്ങനെയൊന്നുമില്ല. ഒരു നെയിമും ഇല്ല? അങ്ങനെയൊന്നുമില്ല. ക്രിഞ്ച് ആയിട്ടുള്ള നെയിം എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? അല്ലെങ്കിൽ അയ്യോ അയ്യെന്നൊക്കെ തോന്നുന്ന ഒരു പേര്? ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നെയിമിലൊക്കെ ഒന്നും ഒരു ഒരു കാര്യവും ഇല്ല, പേഴ്സണലാണ് കാര്യം ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ നെയിമുള്ളതൊന്നും ഒരാളെ നെയിം വെച്ചിട്ട് ആളുടെ ക്യാരക്ടറായിട്ടല്ല, ക്യാരക്ടറൊക്കെ വിടും. നമ്മളൊക്കെ ഒരു നെയിം കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരു ചിരിയൊക്കെ വരുന്ന അല്ലെങ്കിൽ ഒരു കുറെ കേട്ട് പഴകി അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടത്തിനാണ് അവര് പേരിടുന്നത്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങക്ക് ഇഷ്ടമല്ലാത്ത തോന്നിയിട്ടുള്ള ഒരു ബോയിയുടെ നെയിം എന്താണ്? കേട്ട് കഴിഞ്ഞാൽ ക്രിഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബോയിയുടെ നെയിം അല്ലെങ്കിൽ കേട്ട് പഴകിയ അല്ലെങ്കിൽ ഓവർറേറ്റഡ് ആയിട്ടുള്ള? പഴകിയ ഒരു നെയിം പറയുകയാണെങ്കിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണെങ്കിൽ വിഷ്ണു എന്നുള്ള നെയിം ഭയങ്കര കോമൺ ആണ്. വിഷ്ണു എവിടെയോ? അതെ, വിഷ്ണു കോമൺ ആണ്. ഒരുപാട് പേര് അറിയാം ആ പേരില്. അങ്ങനെ വിഷ്ണു എന്ന് പറഞ്ഞ നെയിം ആണ്. അപ്പൊ നിങ്ങക്ക് ഒരു ക്രിഞ്ച് ആയിട്ട് തോന്നിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത തോന്നിട്ടുള്ള ബോയിയുടെ നെയിം എന്താണ്? ക്രിഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നെയിം? അങ്ങനെ ഒരു നെയിം ഇല്ലല്ലോ. ഓരോ നെയിമിനും കേട്ട് പഠിക്കുക ഒരുപാട് കേട്ട് കേട്ട് വിഷ്ണു അഖിൽ അങ്ങനെ അമൽ അങ്ങനെയൊക്കെയുള്ള നെയിംസ് അത് കോമൺ ആണല്ലോ. അതിലേതെങ്കിലും ചൂസ് ചെയ്യാനോ? നിങ്ങൾക്ക് ഇപ്പൊ ബോയുടെ ഒരു നെയിമില് ഇഷ്ടമല്ലാത്തൊരു പേരേതാണ്? ബോയ്സിന്റെ നെയിമില് പോസ്റ്റ് ആയിട്ട് തോന്നിട്ടുള്ളൊരു നെയിം അമൽ എന്താണ്? അമലെന്ന് പറഞ്ഞാൽ അത്രക്ക് മോശം നല്ല കോമൺ ആയിട്ട് കേക്കുന്ന പേരല്ലേ.
ഇഷ്ടമല്ലാണ്ടല്ലോ, ഇഷ്ടമാണ്. ഏതെങ്കിലും പേര് പറയുമ്പോൾ പറഞ്ഞത്.